ബാംഗ്ലൂരിലെ ഒരു വീക്കെൻഡിൽ ചൊറിയും കുത്തിയിരിക്കുമ്പോഴാണ് ഒരു ഉൾവിളി കിട്ടുന്നത്. എന്ത്? അതന്നെ ഷാപ്പിലെ കറികളൊക്കെ കൂട്ടി ഒരു പിടിപിടിക്കാൻ. ഒന്നും നോക്കിയില്ല, കൂടെയുള്ള നമ്പന്മാരെ കൂട്ടി കാറിൽ വെച്ച് പിടിച്ചു ഇന്ദിരാനഗർക്ക്. അങ്ങനെ ബാംഗ്ലൂരിലെ ബ്ലോക്കും പച്ചപ്പും പൊടിയെല്ലാം താണ്ടിയിട്ട് ഒരു 10 കിലോമീറ്റർ ഓടിയപ്പോൾ ദാ എത്തി നമ്മുടെ സ്ഥലം. ആ ഇന്ദിരാനഗർ. ഇത് കുറച്ച് പോർഷ് ഏരിയാണ് കേട്ടോ. കാർ നിർത്തി ഒരു 1.5 അടി വെച്ചപ്പോൾ ദാ കാണാൻ കേട്ടോ നമ്മുടെ ഷാപ്പ്. നല്ല വിശപ്പിന്റെ അസ്ഥിതകൾ കൊണ്ട് അധികം പോട്ടം പിടിക്കാണ്ട് അകത്ത് കയറി അവിടുത്തെ സെറ്റപ്പൊക്കെ ഒന്ന് നോക്കി. ആ കൊള്ളാം, നല്ല നാടൻ തനിമ. ഇനി ഫുഡും നാടനാവണേ എന്ന് മനസ്സിൽ മന്ത്രിച്ചേ കൂട്ടം കൂടി ഇരുന്നു. മെനു നോക്കിയിട്ട് ചറവറ ഓർഡർ ചെയ്തു. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും സാധനം എത്തിയിട്ടാ, നല്ല കിടിലൻ ചട്ടിച്ചോറ്. ആഹാ, ആ മുരിഞ്ഞ ബീഫ് ഫ്രൈ കിടക്കണ കിടപ്പ് കണ്ട. ബീഫ് ചട്ടിച്ചോറ് ഓർഡർ ചെയ്ത് വെറുതെ ആയില്ല കേട്ടാ. എജ്ജാതി ലുക്കല്ല പഹയനെ കാണാൻ. കണ്ടിട്ട് അധികം നോക്കിയിരിക്കാൻ തോന്നിയില്ല, നല്ല ഉൾവിളി ഉണ്ടേ. ചട്ടി ഒന്ന് തിരിച്ച് ആ സബോള കുട്ടനെയും ചമ്മന്തികളേനും സൈഡിലോട്ട് മാറ്റി വെച്ച് ചോറൊന്നും എടുത്ത് കൂടെ ഒരു ബീഫ് ഭക്ഷണം കൂട്ടി കഴിച്ചാലുണ്ടല്ലോ എൻ്റെ സാറായ. ബീഫ് കണ്ടാൽ നല്ല ക്രിസ്പിയാണ് കേട്ടോ, ടേസ്റ്റ് പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ ദാ അപ്പുറത്തെ ചേട്ടൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാ കാണണേ. ആ എന്തോ പറയുന്നുണ്ട്. ആ നല്ല ക്രിസ്പിയാണെന്നാ പറയണേ. എന്തായാലും സംഭവം കൊള്ളാം, കിടുക്കി. അങ്ങനെ ചോറിൻ്റെ ആളുകളിലേക്ക് ഞാനൊന്ന് ഊർന്ന് പോയപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ഫ്രൈ മാത്രല്ല, താഴെ തമ്മിണ്ടാണ്ട് കിടക്കണു. ആരാ ആരാ? ബീഫ് റോസ്റ്റ്. അപ്പൊ പിന്നെ കൂടുതൽ ഇൻട്രസ്റ്റ് ആയില്ലേ. ബീഫ് ഫ്രൈ ക്രിസ്പി ആണെങ്കിൽ ബീഫ് റോസ്റ്റ് കുറച്ച് ജ്യൂസി ആണ്. സംഭവം കൊള്ളാം. അങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ദേവരുന്ന അടുത്തായിട്ടാ നമ്മുടെ ഗഡി ഓർഡർ ചെയ്ത കൊത്തുപൊറോട്ട. ചട്ടിച്ചോറ് നോക്കി വെള്ളം ഇറക്കി നിന്ന് അവന്റെ മുന്നിലേക്ക് കൊത്തുപൊറോട്ട കിട്ടിയപ്പോ ചൂടൊന്നും നോക്കാതെ ഗഡി ഒറ്റയടിയാണ്. ആ എക്സ്പ്രഷൻ വരുന്നുണ്ട്, പുള്ളിയിട്ടാണോന്ന് അറിയില്ല കേട്ടാ. കിടുവാണെന്നാട്ടാ ഗഡി പറയണേ. അപ്പൊ എന്തായാലും സംഭവം ഉഷാറായി. ക്യാമറ മാറ്റി വെച്ച് ആസ്വദിച്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഇനി എല്ലാം മാത്രമേ തിന്നാവുള്ളൂ, ഇപ്പൊ വേണ്ട പിന്നെ തിന്നാം. അങ്ങനെ ഷാപ്പിൽ തീറ്റ കഴിഞ്ഞപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതിയായിരുന്നു. അങ്ങനെ ഷാപ്പിനോട് വിട പറഞ്ഞ് നേരെ വെച്ച് പിടിച്ചു എം ജി റോഡിലെ. പോണ വഴിയിൽ ഡക്കാത്തോളം കയറിയിട്ട് ചറപറ ഷോപ്പിംഗ് ചെയ്ത് നേരെ ഫുഡ് സ്ട്രീറ്റിലോട്ട് വിട്ടു. നല്ല കിടിലൻ മസാലപ്പൂരി കൈയിട്ട് വാരി അകത്താക്കി ഒരു ജ്യൂസും കുടിച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം ഉഷാറാക്കി.